അതിരാവിലെ പൂവൻകോഴിയുടെ കൂവൽ കേട്ട് എണീറ്റിട്ടുണ്ടെങ്കിലും അതെന്തുകൊണ്ടാണ് ഇങ്ങനെ കൂവുന്നതെന്ന് ചിന്തിച്ചിട്ടുള്ളവരും അന്വേഷിച്ചിട്ടുള്ളവരുമൊക്കെ എണ്ണത്തിൽ കുറവായിരിക്കും. അതിരാവിലെ പൂവൻകോഴി മാത്രമല്ല കൂവുന്നത്, മറ്റ് വിവിധ തരം പക്ഷികളും അതിരാവിലെ അവരുടേതായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. എന്നാൽ കോഴി ഒരു വളർത്തുപക്ഷി ആയതുകൊണ്ട് മാത്രം നാം അത് കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്ന് മാത്രം. മൂന്ന് കാരണങ്ങളാണ് പൂവൻകോഴിയുടെ ഈ കൂവലിന് പിന്നിലുള്ളത്. ഒന്ന്, കോഴിയുടെ ജൈവ ഹരികാരം. അതായത് 24 മണിക്കൂർ ഇടവിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന വിവിധയിനം താളങ്ങളുടെ സ്ഥായിയായ പുനരാവർത്തനത്തിന് എല്ലാ ജീവികളും വിധേയമാകാറുണ്ട്. എല്ലാത്തരം ജീവികളിലും അവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഒരു ആന്തരിക സംവിധാനമാണിത്. ദിവസദൈർഘ്യമായ 24 മണിക്കൂറും ഇത് സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യനും ഇതിൽ നിന്ന് വിഭിന്നമല്ല. വിശ്രമശേഷം ഉണർന്ന് പ്രവർത്തിക്കാനും പ്രവർത്തനശേഷം വിശ്രമിക്കാനുമൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ഘടികാരമാണിത്. ജീവജാലങ്ങളുടെ തലച്ചോറിനോടനുബന്ധിച്ചാണ് ഈ ഘടികാര പ്രവർത്തനങ്ങളും നടക്കുന്നത്. 2, ആഹാരം തേടാനുള്ള തയ്യാറെടുപ്പ്. പൂവൻകോഴി ഒരു സംഘത്തിൻ്റെ നേതാവാണ്. മറ്റു പ്രജകളെ ഉണർത്തേണ്ടതും കർമ്മോന്മുഖരാക്കേണ്ടതും ഈ നേതാവിൻ്റെ കർത്തവ്യമാണ്. ആ കർത്തവ്യബോധമുള്ളതിനാൽ അത് ആദ്യം തന്നെ ഉണരുകയും ഉച്ചത്തിൽ കൂവിയും മറ്റുള്ളവരെ ഉണർത്തുകയും ചെയ്യുന്നു. മറ്റു പക്ഷികളെപ്പോലെ ഇര തേടാനുള്ള പ്രവൃത്തിയുടെ ആദ്യ ഘട്ടമാണ് ഈ ശബ്ദഘോഷവും. അതിരാവിലെയുള്ള തങ്ങളുടെ ഭക്ഷണം തേടലിൻ്റെ ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് ഈ കൂവലും കലപിലാ ശബ്ദങ്ങളുമൊക്കെ. അതിരാവിലെ ശ്രദ്ധിച്ചാൽ മറ്റ് നിരവധി തരം പക്ഷികളും ഈ സ്വഭാവം കാട്ടുന്നതായി കാണാൻ സാധിക്കും. 3, തൻ്റെ അധികാര പരിധി മറ്റുള്ളവരെ അറിയിക്കാൻ. സമൂഹത്തിലെ നേതാവായ പൂവൻകോഴിയാണല്ലോ കൂവുന്നത്. ഈ നേതാവിൻ്റെ ധർമ്മമാണ് പ്രജകളുടെ സംരക്ഷണം. തൻ്റെ അധീനതയിൽപ്പെട്ട സ്ഥലത്ത് മറ്റുള്ളവർ കടന്നു കയറുന്നത് അവർക്ക് രസിക്കില്ല. തൻ്റെ അധികാര പരിധിയെക്കുറിച്ച് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാൻ കൂടിയാണ് ഇവ കൂവുന്നത്. ഇത്തരം അറിയിപ്പുകൾ മറ്റു സമയങ്ങളിലും കേൾക്കാൻ സാധിക്കും. കുയിലിൻ്റെ പാട്ടും ഇതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. ഉദിഷ്ടത, ജാഗ്രത എന്നീ അറിയിപ്പുകൾ കൂടാതെ കർമ്മോന്മുഖമാകാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ കൂവൽ. ചുരുക്കത്തിൽ, കൂവുക എന്നത് പൂവൻകോഴിയുടെ പൊതുസ്വഭാവമാണ്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.